മോനെ ദിനേശ, മോദിക്ക് മാത്രമല്ല അരി, കേരള സർക്കാരിനും സ്വന്തം അരിയുണ്ട്. അരിവില കുതിച്ചു വരുന്നതിന് തടയാൻ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് ഈ വർഷം വിപണിയിലെത്തും, ഒരു സംശയവും വേണ്ട. കേരള റൈസ് ബ്രാൻഡാണ് കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് വാങ്ങി സ്വന്തം മില്ലിൽ അരിയാക്കി വിപണി വിലയിലും കുറച്ച് വിൽപ്പനയ്ക്ക് മാർക്കറ്റിലെത്തുന്നത്. അരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തും. ആദ്യഘട്ടമായി 39 കോടി രൂപ മുതൽ മുടക്കിൽ പാലക്കാട്ടും ചെങ്ങന്നൂരും മില്ലുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മണിക്കൂറിൽ 5 ടണ്ണാണ് ഉൽപ്പാദനശേഷി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഓണത്തിനകം മില്ലുകൾ പ്രവർത്തനം ആരംഭിക്കും. വാളയാർ മെഗാ ഫുഡ് പാർക്കിലാണ് പാലക്കാട്ടെ മില്ല്. പാലക്കാടിനും ചെങ്ങന്നൂരിനും പിന്നാലെ തൃശ്ശൂരിലും മില്ല് സ്ഥാപിക്കും. പാലക്കാട്ട് 2ാം ഘട്ടവും ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് നെല്ല് വാങ്ങി സ്വകാര്യ മില്ലുകൾക്ക് കൈമാറി അവരിൽ നിന്ന് അരി തിരിച്ചു വാങ്ങിയാണ് ചെയ്യുന്നത്. സ്വകാര്യ മില്ലുകാർ മികച്ച അരി കയറ്റി അയച്ചിട്ട് ലാഭം കൊയ്യുകയും നിലവാരം കുറഞ്ഞ അരി പൊതുവിതരണത്തിന് നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് ആരോപണമുണ്ട്. സപ്ലൈക്കോ നെല്ല് സംഭരിച്ച് നൽകിയാൽ അരിയാക്കി നൽകുന്നതും റൈസ് ബോർഡിൻ്റെ പരിഗണനയിലുണ്ട്. സർക്കാർ ഏജൻസികൾ അരി ഉൽപ്പാദിപ്പിക്കാത്തതാണ് പൊതുവിപണിയിലെ കൃത്രിമ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണം. മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ജയാമട്ട അരി ഇനങ്ങളുടെ വില 65 രൂപ എന്ന റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. ഒരു മാസം മുമ്പ് സുരേഖ അരി കിലോയ്ക്ക് 45-48 രൂപയായിരുന്നു മൊത്തവില. ഇപ്പോഴത് 50 കടന്നു. ചില്ലറ വില 55 രൂപയാകും. 45 രൂപ വിലയുണ്ടായിരുന്ന ജയ അരിക്ക് നിലവിൽ മൊത്തവില 48 രൂപയും ചില്ലറ വില 50 രൂപയുമാണ്. ഗുജറാത്ത്, UP, പശ്ചിമബംഗാൾ, ഒഡീഷ, ഛത്തീസ്ഗഡ്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരിക്ക് വിലയും വേവും കൂടുതലാണെന്ന് മാത്രമല്ല ആവശ്യക്കാരും കുറവാണ്. ആന്ധ്രയിൽ നെല്ല് മാസങ്ങളോളം ഗോഡൌണിൽ സൂക്ഷിച്ച ശേഷമാണ് അരിയാക്കുന്നത്. ആന്ധ്രയിലെ ലളിത, കോതണ്ഡരാമ, മുരളീമോഹന, സൂര്യ തുടങ്ങിയ വൻകിട റൈസ് മില്ലുകളാണ് കേരള വിപണി അടക്കി വാഴുന്നത്. കേരള ബ്രാൻഡ് വരുന്നതോടെ ഇവരുടെ കുത്തക തകരും. മോദിയുടെ അരിയും പമ്പ കടക്കും.